ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ടിപ്പുമായിട്ടാണ്. എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും സോപ്പ് അതുപോലത്തെ സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കൈക്ക് ചെറിയ ഡ്രൈനസ് ഉണ്ടാവാം, റിങ്കിൾസ് വരാം, ചെറിയ ചെറിയ ചുളിവുകൾ വരാം, അതിലെല്ലാം ചെറിയൊരു പൊടിക്കൈയായിട്ടല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, അലോവേറ ജെല്ല്. ഇത് അലോവേറ ജെല്ല് നമ്മൾ വീട്ടിൽ തന്നെ ഇട്ടുണ്ടായിരിക്കും. എല്ലാവരും മിക്കവരുടെ വീട്ടിലും ഇപ്പോൾ കാണുന്ന ഒരു സാധനമാണ് അലോവേറ ജെല്ല്. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. ഓക്കെ, ഇനി ഈ അലോവേറ ജെല്ലിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ തലയിൽ താരൻ മാറാൻ യൂസ് ചെയ്യുന്നുണ്ട്, മുഖത്തിലുള്ള കലകൾ പോക്കാൻ ഉപയോഗിക്കുന്നു, പിമ്പിൾസ് വരുന്ന സമയത്ത് അതിന്റെ കലകൾ പോക്കാനും മുഖത്തിലെ മുഖക്കുരു മാറ്റാനും ഒക്കെ നമ്മൾ അലോവേറ ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഇനി ഇതിന്റെ ജെല്ല് എടുക്കണം. ഇനി ഇതിപ്പോ ഈ അലോവേറ ജെല്ല് ഇല്ലാത്തവർക്ക് ജെല്ല് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ രണ്ട് സൈഡ് പൊക്കിക്കഴിയുക. അതിനു മുമ്പിട്ട് നമ്മൾ അലോവേറ ജെല്ല് മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മഞ്ഞ ഇത് വരും. അപ്പൊ അതങ്ങട്ട് കളയണം. അതിനുശേഷം ഇതിന്റെ രണ്ട് സൈഡും വിട്ടി കളഞ്ഞിട്ട് ജെല്ലെടുക്കുക. ഇങ്ങനെ നടുവിലൂടെ മുറിച്ചാൽ മതി. എന്നിട്ട് മെല്ല ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ആക്കി വെക്കാം. പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഇതിനുണ്ടാവില്ല, നല്ലതായിരിക്കും. നമ്മൾ പാത്രം കഴുകുന്ന സമയത്തൊക്കെ എപ്പോ സോപ്പ് ഇങ്ങനെ അടിക്കടി നമ്മളെ കയ്യിലായിക്കൊണ്ടിരിക്കും, ഭയങ്കര ഡ്രൈ ആവും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോ ഇത് നമ്മൾ ഉപയോഗിച്ച് രാത്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി. രാത്രി നമ്മളെ എല്ലാ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് അതിനുശേഷം രാത്രി ഉപയോഗിക്കാം. അപ്പൊ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ക്രീം ഉപയോഗിക്കുന്ന സമയത്തും എന്ത് നമ്മുടെ മുഖത്ത് പാക്ക് ഇടുന്ന സമയത്തും ഏതും രാത്രി ഉണ്ടായിരിക്കും നല്ലത്. അപ്പൊ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജെല്ല് കിട്ടി. ഓക്കെ, ഇനി ഈ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂളിന്റെ ഓക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കയ്യിലേക്ക് പിടിപ്പിക്കാം. ഇത് നമുക്ക് മെല്ല കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അലോവേറ ജെല്ല് നമുക്ക് അല്ലെങ്കിൽ കറ്റാർവാഴയുടെ നല്ല തണുപ്പുള്ള സാധനമാണ്. ഇതുപോലെ തന്നെ മുഖത്തും തലയിലെല്ലാം നല്ല തണുപ്പിട്ടും നല്ല മുടി വളച്ചിട്ടും താരം മാറാനും എല്ലാം നല്ലതാണ്. നന്നായിട്ട് നമ്മൾ കൈൻ്റെ സൈഡിലും ഇതിലൊക്കെ വെള്ളയിലെല്ലാം നന്നായിട്ട് തടവിക്കൊടുക്കാം. പത്ത് മിനിറ്റ് നമ്മൾ നന്നായിട്ട് തടവി കൊടുക്കാം. ഇങ്ങനെ റൗണ്ട് ആയിട്ട് സർക്കുലർ മോഷനിൽ തടവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് കയ്യിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് കഴുകി കളയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ വല്ലാതെ ഡ്രൈ ആയിട്ട് കാണുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രൈനെസ്സും പിന്നെ ഉള്ള ചുളിവുകളും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറിക്കൊള്ളും. അപ്പൊ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്, എണ്ണ യൂസ് ചെയ്യാൻ കഴിയും. എപ്പോഴും എണ്ണ യൂസ് ചെയ്യാം. അതായത് നമ്മൾ കുളിക്കുന്നതിനേക്കാൾ മുമ്പ് 10 മിനിറ്റ് മുമ്പിട്ട് കുറച്ച് എണ്ണ നമ്മളെ കയ്യിൽ നന്നായിട്ട് തടവി പിടിപ്പിക്കുക.
അപ്പൊ ഈ ഒരു എണ്ണയാണ് ഞാൻ എന്റെ കയ്യില് ഡെയിലി യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നന്നായിട്ട് കയ്യിലൊഴിക്കുക, എന്നിട്ട് രണ്ട് കയ്യിലാക്കിയിട്ട് ഇതുപോലെ രണ്ട് കൈകളിലാക്കി ഇതിപ്പോ ഞാൻ ഒന്ന് നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് തടവിപ്പിടിപ്പിക്കുക. ഇത് മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള എണ്ണയാണ്. അപ്പൊ ഇത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് ഇതിന്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് കാണിച്ചു തരാം. ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യാനാണെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്യലുണ്ട് ഈ എണ്ണ, കാരണം അത്ര വലിയ പ്രശ്നമുള്ള നമുക്ക് എളുപ്പം കഴിയുന്നതാണല്ലോ. അപ്പൊ ഇങ്ങനെ തന്നെ തടവാൻ ശ്രമിക്കുക. പിന്നെ വിരലിനെ അപ്പോ ഇത് രണ്ടുമാണ് ഇന്നത്തെ എന്റെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.